ഹായ് ഫ്രണ്ട്സ്, ജയ്സു കിച്ചൺ വേൾഡ് ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ. അടുത്തൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്, നിറച്ച് ഒരു കപ്പ്. അത് നമ്മൾ പത്തിരിയുടെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ ആ പൊടിയാണ് കേട്ടോ, വറുത്ത പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ബൗളിലേക്ക് ഇടാവേ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ടല്ലോ ഒരു അര കപ്പ് റവയാണേ. ഒപ്പം നമ്മൾ ചേർക്കുന്ന അര കപ്പ് കടലമാവാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ടല്ലോ ഒരു അര ടീസ്പൂൺ ഉപ്പ്, ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി നമ്മളുണ്ടല്ലോ ഇതിന് രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുവാണ്. നമ്മൾ ഏത് പാത്രത്തിനാണോ അരിപ്പൊടി എടുത്ത് അതിന് ആ പാത്രത്തിൽ തന്നെ നമുക്ക് വെള്ളം കൂടെ ചേർക്കാവേ. ആദ്യം ഒരു കപ്പ് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഒട്ടും കട്ടകളില്ലാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇനി രണ്ടാമത്തെ കപ്പ് വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാവേ. നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്യാം, ഒട്ടും കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേ. ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് പോണക്ക് നിൽക്കണം, ഇങ്ങനെ വെള്ളം പോലെ നിന്നാലേ ഉള്ളൂ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ എന്താ പറയുന്നത്, ഇത് നമുക്കുണ്ടല്ലോ ഒരു പാനിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് എന്താ പറയുന്നത് വെള്ളമൊക്കെ പറ്റിച്ചൊന്ന് വേവിച്ചെടുക്കാവ്. എന്നിട്ട് ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിക്കാവ്. അരിപ്പൊടിയൊക്കെ ആയിട്ടുണ്ടല്ലോ, പെട്ടെന്ന് കട്ട പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതൊന്ന് തുടർച്ചയായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. വെള്ളമൊക്കെ അത്യാവശ്യം പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കുണ്ടല്ലോ ഇതിലേക്കുണ്ടല്ലോ സ്വല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ. ഏത് ഓയിലാണേലും കുഴപ്പമൊന്നുമില്ല, ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പാകമാകുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് വാങ്ങാവേ. എന്നിട്ടൊന്ന് മൂടി വെച്ച് തണുക്കാനായിട്ട് മാറ്റി വെക്കാവേ. ഇത് നമ്മുടെ മാവൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവേ. ഇത് കയ്യിൽ ഒട്ടുക വല്ലതും ചെയ്യുന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ ഇച്ചിരി ഉണ്ടല്ലോ ഓയിലങ്ങ് നട കയ്യെ തടവിയിട്ടങ്ങോട്ട് കുഴയ്ക്കാവേ. ആ ഫ്രണ്ട്സ്, ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഓരോ ചെറിയ ഉരുളി എടുത്തുണ്ടല്ലോ നന്നായിട്ടൊന്ന് ഉരുട്ടാവേ. അതിനുശേഷം ഉണ്ടല്ലോ ഒന്ന് ഇങ്ങനെ നിൽക്കുക, കൈയുടെ ഇട വെച്ച് ഇത് ഇങ്ങനെയൊന്ന് ചെയ്താൽ മതി കേട്ടോ. നമുക്കറിയാമല്ലോ ഒരു കുറുക്കുറയുടെയൊക്കെ കുറുക്കുറ ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പോണക്കങ്ങ് നമ്മൾ ചെയ്തെടുക്കുക. ഇത് ഒട്ടും നിന്നുമില്ല കയ്യൊക്കെ കേട്ടോ. ഇത് പോണക്ക് നമുക്കെല്ലാം ചെയ്തെടുക്കാവേ. ഇത് നമ്മൾ ഇത്രയും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് വറുക്കാനായിട്ടുള്ള പരിപാടി നോക്കാവേ. ഇനി നമുക്കിതിന് വേണ്ടി ഉണ്ടല്ലോ മസാല തയ്യാറാക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കളറിന് വേണ്ടി ഒരു കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കുന്നത്. ഒരു രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കുണ്ടല്ലോ ഒരു ടീസ്പൂൺ ഉണ്ടല്ലോ നമ്മുടെ ഗരം മസാലയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ്. ഇനി ഉണ്ടല്ലോ ഒരു ഒപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയാണ്. ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. മിക്സിയിൽ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് വറുക്കാനായിട്ട് ആവശ്യമുള്ള ഓയിൽ വെക്കാവേ. ഇനി ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ആവശ്യത്തിനുള്ള ഓയിലൊക്കെ ഒഴിച്ച് ഓയിലൊക്കെ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിതുണ്ടല്ലോ ഇടാവേ വറുക്കാനായിട്ട്. എണ്ണ ചൂടായെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഒരെണ്ണ ഇട്ട് നോക്കിയത്. നമുക്കുണ്ടല്ലോ ഇതിൻ്റെ അകത്തുള്ള സ്പേസ് അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കളറൊക്കെ മാറി നന്നായിട്ട് എന്താ പറയുന്നത് അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്ക് ഉണ്ടല്ലോ ഒരു പാത്രത്തിലേക്ക് കോരാവേ. ഇനി നമുക്ക് അടുത്തത് വീണ്ടും ചെയ്യാവേ. ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ ഷേപ്പ് ചെയ്തുണ്ടല്ലോ നമുക്ക് പടപടാന്നുണ്ടാക്കിയെടുക്കാം. നമ്മൾ മൊത്തം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് മസാലയിലേക്ക് ചേർക്കാവേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. നമുക്ക് മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പിയാണ്. നിങ്ങൾക്ക് കുടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കണ്ടോ നല്ല എന്താണ്, ഇതാണ് നമ്മളുണ്ടാക്കിയ കുറുക്കുറയാണ് കേട്ടോ. കടയിൽ നിന്ന് മേടിക്കുന്ന കുറുക്കുറ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, ഒട്ടും വിഷമിക്കേണ്ട. അപ്പോൾ എന്താ പറയുന്നത്, പുതിയൊരു വീഡിയോമേ നടക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.